നീന്തൽ പരിശോധന സർട്ടിഫിക്കറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും പ്രതിപക്ഷ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം. മുക്ക നഗരസഭയിലെ നീന്തിവ മക്കളെ പദ്ധതിയുടെ ഭാഗമായി എസ്എൽസി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാനായി നടത്തിയ ക്യാമ്പിലാണ് വാക്കേറ്റമുണ്ടായത്. മുക്ക നഗരസഭയുടെ നീന്തിവ മക്കളെ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പിൽ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്നാരോപിച്ചാണ് രക്ഷിതാക്കളും പ്രതിപക്ഷ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടായത്. എസ്എസ്എൽസി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാനായി നടത്തിയ ക്യാമ്പിലാണ് വാക്കേറ്റമുണ്ടായത്. നീന്തൽ പരിശോധന നടത്തി കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിയതോടെ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി നേരത്തെ നിരവധി വിദ്യാർത്ഥികൾക്ക് നഗരസഭ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ഇതിൽ ബാക്കി വന്ന വിദ്യാർത്ഥികൾക്കാണ് വ്യാഴാഴ്ച നീന്തൽ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചത്. ഇതേ തുടർന്ന് മുക്ക നഗരസഭയിലെ നിരവധി വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പരിശോധനാ ക്യാമ്പിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ക്യാമ്പിൽ വേണ്ട സജ്ജീകരണങ്ങൾ നഗരസഭാ അധികൃതർ ഒരുക്കിയില്ലെന്നും സർട്ടിഫിക്കറ്റിൽ പതിക്കേണ്ട സീൽ സ്പോർട്സ് കൗൺസിൽ ഉദ്യോഗസ്ഥർ കൊണ്ടുവരാത്തതും ക്രമപ്രകാരമല്ലാതെ നീന്തൽ പരിശോധന നടത്തിയതുമാണ് ക്യാമ്പിൽ വാക്കുതർക്കമുണ്ടാവാൻ കാരണമായത്. ഇത് നഗരസഭയുടെ നിരുത്തരവാദിത്തപരമായ നിലപാട് മൂലമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ വേണുകല്ലൂരി പറഞ്ഞു. ഇത് മുക്കം നഗരസഭയുടെ നീന്തിവ മക്കളെ എന്നുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് അവസാന വട്ടം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരണം നടത്തിയാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. ഈ പരിപാടി നടത്താൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ക്രമാതീതമായ കുട്ടികളെ നിയന്ത്രിക്കാനുള്ള യാതൊരു സംവിധാനം ഇവിടെ ചെയ്തിരുന്നില്ല. മാത്രവുമല്ല, കുട്ടികളോട് എത്ര ഫോട്ടോ വേണമെന്നോ അവരുടെ ഏതെല്ലാം ഡോക്യുമെൻ്റ് വേണമെന്നോ കൃത്യമായി പറയുവാൻ നഗരസഭയുടെ ആളുകൾക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ പുറമെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ആവശ്യമായ സീല് വേണം. ആ സീല് കൊണ്ടുവരാതെയാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ അതോറിറ്റീസ് ഇവിടെ വന്നിട്ടുള്ളത്. നിരുത്തരവാദപരമായ പരിപാടികളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഭാരവാഹികൾ തന്നെ, മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാർ തന്നെ ഇവരുമായി കൈകോർക്കുന്ന അല്ലെങ്കിൽ സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യം വരെ ഉണ്ടായി എന്നത് വിഷമകരമായ ഒരു വസ്തുതയാണ്. ഇതിന് കാരണം മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ വളണ്ടിയർമാരുമായി കൈകോർക്കേണ്ട അല്ലെങ്കിൽ കലാപത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് ദയനീയമായ വസ്തുതയാണ്. മുനിസിപ്പാലിറ്റിയുടെ പരാജയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നേരത്തെ എത്തിയ കുട്ടികളുടെ നീന്തൽ പരിശോധന നടന്നുവെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും രാവിലെ മുതൽ ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് 1 മണിവരെയായിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നും കുട്ടികൾക്ക് വസ്ത്രം മാറാൻ പോലുമുള്ള സൗകര്യം അധികൃതർ ഒരുക്കിയിട്ടില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. അയാൾ ആ മാസിനോട് സംസാരിച്ചിട്ട് തന്നെ കാര്യമില്ല. അയാൾ പറഞ്ഞു നിങ്ങൾ കൺട്രോൾ ടോൾ കൂട്ടിക്കോളി എന്ന്. ഒരു മുനിസിപ്പാലിറ്റി നിങ്ങളൊരു മെമ്പർ വന്നിട്ട് ഇവിടെ നിയന്ത്രിക്കുക, നിങ്ങൾ കൺട്രോൾ ടോൾ കൂട്ടിക്കോളി എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഇത്രയും കുട്ടികൾ 10-200 കുട്ടികൾ ഇവിടെ വന്നിട്ട് ആ കുട്ടികൾ ഒരു മുനിസിപ്പാലിറ്റി മുക്ക മുനിസിപ്പാലിറ്റി നടത്തുന്നതാണെങ്കിൽ ഓരോരുത്തർ വന്ന് ആരാ നടത്തുന്നത്? മുക്ക മുനിസിപ്പാലിറ്റിയാണ്. ഇതിൻ്റെ പേര് വരെ നശിച്ചു പോവല്ലേ? കാരണം ഒരു മുക്ക മുനിസിപ്പാലിറ്റി 10-200 കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ പൊരി വെയിലത്തിട്ടിട്ട് ഒരു എന്തെങ്കിലും ഒരു കുട്ടികളോട് എന്തെങ്കിലും ഒരു അനുകമ്പ കാട്ടണ്ടേ? ഇതിൻ്റെ പേരൻസ് വന്നതുണ്ട്, സ്കൂളിൽ കുട്ടികൾ ഒന്നായിട്ട് വന്നതുണ്ട്. അവരോടൊക്കെ എന്തെങ്കിലും ഒരു കരുണ മുനിസിപ്പാലിറ്റിയും കാണിക്കണ്ടേ? സംഗതി ഞങ്ങൾ സർട്ടിഫിക്കറ്റിന് എല്ലാ കുട്ടികളും സ്കൂൾ ഇന്നത്തെ SLC ഈ ക്ലാസ് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ഈ പ്രോട്ടോക്കോളൊക്കെ ഉള്ള ഇതേ ടൈമിൽ, ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ള ടൈമിൽ ഇപ്പോൾ 250 കുട്ടികളോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ കൂട്ടായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം വരെ കൃത്യമായിട്ട് തയ്യാറാക്കാതെ ഉള്ള ഡ്രസ്സിംഗ് റൂമിൽ എല്ലാ കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് കയറുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായി. ഈ കുട്ടികളൊന്നും ഒന്നും നിയന്ത്രിക്കാനോ ഒരു കാര്യം ചെയ്യാനോ ഇവിടെ മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാരൊന്നിനും തയ്യാറായിട്ടില്ല. എന്നാൽ ക്യാമ്പിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ക്യാമ്പിലേക്ക് വരുന്നതിന് മുമ്പായി ഫോട്ടോ ഉൾപ്പെടെയുള്ള രേഖകൾ വിദ്യാർത്ഥികൾ കൊണ്ടുവരണമെന്ന് വാർഡ് കൗൺസിലർമാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ചില വിദ്യാർത്ഥികൾ ഇത് കൊണ്ടുവരാത്തതാണ് സർട്ടിഫിക്കറ്റ് വൈകാൻ കാരണമായതെന്നും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ സത്യനാരായണ മാസ്റ്ററും പറഞ്ഞു. മുക്ക നഗരസഭയുടെ നീന്തിവ മക്കളെ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശീലനം നേടിയ കുട്ടികൾക്കുള്ള ട്രയൽസും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നമ്മൾ സ്റ്റാർ നീന്തൽ കുളത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. അതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ കൗൺസിലർമാർ മുഖേന നമ്മൾ കുട്ടികൾക്ക് നൽകിയതാണ്. അവരുടെ ഫോട്ടോയും ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി വരാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പലപ്പോഴും കുട്ടികൾ വന്നപ്പോൾ ഒരു ഫോട്ടോയും ഒറിജിനൽ ആധാറുമായി വന്നതെന്നതാണ് ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയ സംഭവം. പിന്നെ കൃത്യമായ സജ്ജീകരണങ്ങളാണ് നടത്തുന്നത്. ക്രമാനുഗതമായിട്ടാണ് നമ്മൾ നീന്തൽക്കുളത്തിലേക്ക് കുട്ടികളെ കടത്തി വിട്ടിരുന്നത്. അതിനിടയ്ക്ക് ചില കുട്ടികൾ ക്രമം തെറ്റിച്ച് നീന്തൽക്കുളത്തിലേക്ക് അത് പിന്നെ കയറിയതാണ് പ്രശ്നമുണ്ടായത് സംഭവം. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒഫീഷ്യൽസ് സീല് കൊണ്ടുവരാൻ പിന്നെ വിട്ടുപോയി എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. സീൽ എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സീലുമായി വന്ന് സീൽ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഫോട്ടോ ഒരു കോപ്പി മാത്രം കൊണ്ടുവന്ന കുട്ടികളാണെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി കൂടെ കൊണ്ടുവന്നതിന് ശേഷം ഫോട്ടോ പതിച്ച് സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും നൽകുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നഗരസഭ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്.
പതിനൊന്ന് മണിയോട് കൂടിയാണ് നമ്മൾ കുട്ടികളോട് എത്താൻ ആവശ്യപ്പെട്ടത്. ചില കുട്ടികൾ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. 11:10 നമ്മൾ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. 1 മണിയോട് കൂടിയാണ് നമ്മൾ നേരത്തെ ഉച്ചവരെ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വന്നു ചേർന്ന എല്ലാ കുട്ടികളെയും നീന്തൽ പരിശീലനം നടത്തി നീന്തൽ ട്രയൽസ് നടത്തിയതിന് ശേഷം മാത്രമേ പരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുവന്ന് ഫോട്ടോയുടെ ഒരു കോപ്പി മാത്രം എത്തിച്ച കുട്ടികൾക്ക് ഫോട്ടോ രണ്ടാമത്തെ കോപ്പിയോടെ എത്തിച്ച് സർട്ടിഫിക്കറ്റ് പതിച്ചതിന് ശേഷം മാത്രമേ നൽകുകയുള്ളൂ. 1 മണിക്ക് അവസാനിക്കുമെന്ന് പറഞ്ഞ ക്യാമ്പിൽ 1 മണി കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശോധനയ്ക്കായി കാത്തുനിൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.